ഒരു വാർത്ത നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് സൂചിപ്പിക്കുന്നത്, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഒന്ന് ഓർമ്മയ്ക്ക് വേണ്ടി പറയുകയാണ്. ദമ്പതികൾ രണ്ടുപേരും ചേർന്ന് ഭർത്താവിന്റെ മാതാവിനെ ദുബായിലേക്ക് കൊണ്ടുവന്നു. അവരുടെ അപ്പാർട്ട്മെന്റിൽ കുഞ്ഞിനെ നോക്കാൻ എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. പക്ഷേ കുഞ്ഞിന് നാപ്കിൻ കെട്ടിക്കൊടുക്കുന്നില്ല, നേരെ നോക്കുന്നില്ല, അതുകൊണ്ട് കുട്ടിക്ക് അസുഖം വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മാതാവിനെ ശാരീരികമായും മാനസികമായും ഈ മകനും മരുമകളും അടങ്ങുന്ന ദമ്പതികൾ ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു. മകനിത് അറിഞ്ഞിട്ടും ഒന്നും മിണ്ടിയില്ല, നിശബ്ദത പാലിച്ചു എന്ന കുറ്റമുണ്ട്. മരുമകളാവട്ടെ ഈ അമ്മായി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോണ്ടറി റൂമിൽ പലപ്പോഴും പൂട്ടിയിട്ട് പീഡിപ്പിക്കുമായിരുന്നു, ആഹാരം കൊടുക്കാറില്ലായിരുന്നു, ഉപദ്രവിക്കുമായിരുന്നു, ശാരീരികമായി അവരെ വേദനിപ്പിക്കുമായിരുന്നു. 10-25 കിലോഗ്രാം കുറഞ്ഞ് ഒടുവിൽ ലോണ്ടറി റൂമിൽ ഭയചകിതയായി നിന്നിരുന്ന അവരെ അയൽക്കാരിയാണ് കണ്ടത്. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു, പോലീസിനെ വിളിച്ചു, പോലീസ് കൂട്ടിക്കൊണ്ടുപോയി ആശുപത്രിയിലാക്കി, ആശുപത്രിയിൽ കിടന്ന് മരിച്ചു. ഇപ്പോൾ അങ്ങനെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ചാർത്തി ദമ്പതികൾ ജയിലിലാണ്, 10 വർഷത്തെ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കാനുണ്ട്. മാതാവിനെ തങ്ങളുടെ കുഞ്ഞിനെ നോക്കാനുള്ള ഒരു വേലക്കാരിയുടെ റോളിലേക്ക് കാണാൻ ശ്രമിച്ചാൽ ദമ്പതികളാണെങ്കിലും മക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. കാലഘട്ടം കൊടുത്ത ഏറ്റവും വലിയൊരു തിരിച്ചടിയായി ഈ സംഭവത്തെ കാണണം. മാതാവിനെ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ പറയുന്നത് അതിശയോക്തിയാണ്. പൊന്നിനപ്പുറം ജീവിതത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ മാലാഖ എന്ന രൂപത്തിൽ മാതാവിന്റെ കാലിന്റെ അടിയിൽ തന്നെയാണ് സ്വർഗം എന്ന് മനസ്സിലാക്കി മക്കൾ ഏതവസ്ഥയിലും പെരുമാറണം എന്നത്. അസ്സലാമു അലൈക്കും. കൈപിടിച്ച് നടക്കാൻ ഒരാളെ കിട്ടുമ്പോ കൈപിടിച്ച് നടത്തം പഠിപ്പിച്ച മാതാപിതാക്കളെ നമ്മൾ മറന്നുപോകരുത്. ഉമ്മയുടെ മടിയിലിരുന്നാണ് നമ്മൾ രോഗം കണ്ടത്. എന്നിട്ട് പറയൂ ഈ ഉമ്മാക്ക് വിവരമില്ല എന്ന്. ഉമ്മയുടെ മടിയിലിരുന്ന് കാഷ്ടിച്ചിട്ടും മൂത്രിച്ചിട്ടും ഛർദ്ദിച്ചിട്ടൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടൊരു ഉമ്മ തന്ന് പുഞ്ചിരിച്ചുകൊണ്ടൊരു സുരക്ഷിതമായ സ്ഥലത്ത് വൃത്തിയാക്കി ഇരുത്തിയിട്ടാണ് നമ്മുടെ ഉമ്മ അതല്ലെങ്കിൽ അമ്മ അവരുടെ ഡ്രസ്സ് വൃത്തിയാക്കിയിരുന്നത്. ഇപ്പോ നമ്മുടെ പുതിയ വീട്ടിൽ ഉമ്മ വന്നെന്ന് ഛർദ്ദിച്ചപ്പോ ഈ ഉമ്മ അവിടെ വൃത്തികേടാക്കിയെന്ന് പറയരുത്. അതല്ലെങ്കിൽ ഉമ്മാനെ അമ്മയെ നോക്കാൻ മടി കാണിക്കരുത്. എന്റെ ഭാര്യയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരിക്കും, നിങ്ങളോടും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നിങ്ങളങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കുന്നോണ്ടാണ്. കൊടുക്കുന്നതേ കിട്ടുള്ളൂ, പക്ഷേ കൊടുക്കാതെ തന്നെ സ്നേഹം തരുന്ന രണ്ടേ രണ്ട് ജന്മങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ. അങ്ങോട്ട് സ്നേഹിക്കണം എന്നില്ല, ഇങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടേ